എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുന്ന കേരയിൽ പദ്ധതിക്കെതിരെ ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതുതായി നിർമ്മിച്ച പാനൂർ പുത്തൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പറയുന്നതിന് കൈയടിച്ചു തരാൻ വന്നവരെല്ലാവരെയും സ്വന്തമായ അഭിപ്രായമുള്ളവർ, ഈ നാടിന്റെ കാര്യത്തിൽ എപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുള്ളവർ, അവരെല്ലാം പറഞ്ഞത് ഇതുമായി മുന്നോട്ട് തന്നെ പോകണമെന്നാണ്. അതാണ് നാടിന്റെ വികാരം. ഇവിടെ നിർത്തുകയല്ല, കൂടുതൽ വിപുലമായി ഞങ്ങൾ ഈ പദ്ധതിയുമായി ജനങ്ങളിലേക്ക് തന്നെ ഇറങ്ങാൻ തന്നെയാണ് പോകുന്നത്. നമുക്ക് എന്താണ് നാടിന്റെ വികാരമെന്ന് കൃത്യമായി അതിലൂടെ മനസ്സിലാക്കാനാകും. ഇവിടെ ചില ഗോംഗോ വിളികൾ നടത്തുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ആ പിപ്പടി വിദ്യയൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ, അതൊന്നും ചെലവാകുന്ന കാര്യമല്ല. നാടിനാവശ്യമാണോ, ജനങ്ങൾക്ക് ആവശ്യമാണോ ആ പദ്ധതി, ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇത്തരമൊരു ഘട്ടത്തിൽ സി പി ഐ എമ്മിന് വലിയ തോതിലുള്ള ഉത്തരവാദിത്വമാണ് നിർവഹിക്കാനുള്ളത്. പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം ഈ വരുന്ന എൽ ഡി എഫ് സർക്കാർ വികസന രംഗത്ത് സ്വീകരിച്ച നടപടികൾക്ക് ജനം പിന്തുണ നൽകിയിട്ടുണ്ട്. അതിനാൽ സർക്കാർ ഒന്നും ചെയ്യരുതെന്ന് കരുതിയാണ് എല്ലാറ്റിനെയും കണ്ണടച്ച് എതിർക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാധാരണ തിരഞ്ഞെടുപ്പ് കാലത്താണ് കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് നിൽക്കുന്നത്. ഇത്തവണ സർക്കാരിന്റെ തുടക്കം മുതൽ എതിർക്കാൻ ഇവർ ഒരുമിച്ചാണ്. കേരളിനെ എതിർക്കാൻ ഇവർക്ക് ഒരേ മനസ്സും യോജിപ്പുമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിൽവർ ലൈൻ ഉണ്ടായാൽ പുരോഗതി വലുതായിരിക്കും, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കുന്നത്. ഇപ്പോൾ വേണ്ടെന്ന് പറയുന്നത് പിന്നെ എപ്പോഴാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. വണ്ടിനെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസ്, വിളക്ക് കെടുത്തുകയും സ്വയം നശിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിന് നാശമായി സ്വയം നശിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. മുൻ മന്ത്രിമാരുൾപ്പെടെ എത്ര പേരാണ് ബി ജെ പിയിലെത്തിയത്, എന്നിട്ടും കോൺഗ്രസ് പാഠം പഠിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. സമയം ഡെസ്ക്, കണ്ണൂർ.